എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടൻ രുചികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോയാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. ഒരു പഴയ പലഹാരം, പഴയതെന്ന് പറഞ്ഞാൽ വളരെ പഴയതാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നതാണ് ഇത്. ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ നാവിന് ഈ രുചിയൊന്നും അറിയത്തേ ഇല്ലായിരിക്കും കേട്ടോ. അവർക്ക് ഇതുണ്ടാക്കാനേ അറിയത്തില്ലായിരിക്കും. ഒരുപക്ഷെ ചിലർക്കൊക്കെ അറിയാമായിരിക്കാം, എന്നാലും ഭൂരിഭാഗം ആൾക്കാർക്കും അറിയത്തില്ലായിരിക്കാം. വീണ്ടും ഒരു തവണ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ പഴമയുടെ രുചിക്കൂട്ടിലേക്ക്. നമുക്ക് ആ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ 125 മില്ലിയുടെ കപ്പിൽ ഒരു കപ്പ് ചാക്കരി പുഴുക്കലരി അതെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ പകുതി തുവരപ്പരിപ്പ്, പിന്നെ അതിൻ്റെയും പകുതി കടലപ്പരിപ്പ് ഉണ്ടോ, അപ്പോൾ അതിൻ്റെ പകുതി തുവരപ്പരിപ്പ്, പിന്നെ അതിൻ്റെ ഒരു പകുതി, അതിൻ്റെ പകുതിയല്ല, ആ തുവരപ്പരിപ്പ് എടുത്ത ആളവിൽ കടലപ്പരിപ്പ് അല്ലെങ്കിൽ കടലയും ഉണ്ടാവും, കടലപ്പരിപ്പ്. പിന്നെ പിന്നെന്താ, അത്രയും തന്നെ ചെറുപയർ അല്ലെങ്കിൽ ചെറുപരിപ്പ് വേണമെങ്കിലും ഇടാം, ചെറുപരിപ്പോ ചെറുപയറോ എന്ത് വേണമെങ്കിൽ. ആ കപ്പിന് പകുതി തന്നെ ഉഴുന്ന് വരും, ഉഴുന്ന് പരിപ്പ്, ഉഴുന്ന് പരിപ്പ് ബോളായിട്ടുള്ളതാണ്, ഇത് വേണമെങ്കിൽ തോലുള്ള ഉഴുന്നും ഇടാം നമുക്ക്. അത്രയും തന്നെ ഇതേ റവ ഇല്ലേ, ഗോതമ്പ് റവ, നമ്മൾ സൂചി ഗോതമ്പിൻ്റെ റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്നത് അതിട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ ഗോതമ്പ് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. ഗോതമ്പ് നമുക്ക് മിക്സിയിൽ അരയാൻ പാടായതുകൊണ്ട് ഞാൻ ഗോതമ്പ് റവയായിട്ടത്. അപ്പം നമ്മൾ എന്തൊക്കെ ഇട്ടു, 125 മില്ലിയുടെ കപ്പിന് ഒരു കപ്പ് പച്ചരി, ഒരു കപ്പ് പുഴുക്കലരി, ഈ കപ്പിന് തന്നെ പകുതി ഉഴുന്ന് പരിപ്പ്, തുവരപ്പരിപ്പ്, ചെറുപയർ, കടലപ്പരിപ്പ്, ഗോതമ്പ് റവ, അത്രയും ഇട്ടിട്ടുണ്ട്. ഇത്രയും നമുക്ക് വെള്ളമൊഴിച്ച് കുതിരാൻ വയ്ക്കാം. ഇത് നമുക്കൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. ഇതെല്ലാം കൂടെ എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് കഴുകി എടുത്തുകൊണ്ട് വരാം. കണ്ടോ, ഇത്ര ഇട്ട് ഞാൻ കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ ഉണ്ടല്ലോ, റേഷനരിയാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അന്നേരം അമ്മ അതിൻ്റെ അരി ഇങ്ങനെ പാറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ പൊടിയരി വരത്തില്ലേ, അതും ഇത് ഈ സാധനങ്ങളും എല്ലാം കൂടെ ഇട്ട് ആട്ടുകല്ലിൽ അരച്ച് ഞങ്ങൾക്ക് ദോശ ഉണ്ടാക്കി തരുമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിയാമോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ആരും ഇത് ഉണ്ടാക്കുന്നതായിട്ട് എനിക്കറിവില്ല. പക്ഷേ നല്ല ടേസ്റ്റും നല്ല ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ദോശയാണ് ഇതിന്. അമ്മയാരടയെന്നും അടതട്ടിയെന്നും അടദോശയെന്നും ഒക്കെ പറയാറുണ്ട്. അപ്പം നമുക്ക് അതുണ്ടാക്കാനായിട്ട് ഇത് കുതിർത്ത് വയ്ക്കാം വെള്ളമൊഴിച്ച്. നമുക്ക് ഇത്തിരി വെള്ളം അങ്ങ് കളയാവേ, ഞാൻ ഒഴിച്ചത് കൂടിപ്പോയത് കൊണ്ടാണ് കേട്ടോ. ഇത്രയും വെള്ളം മതി നമുക്ക്. ഇത് കുതിർന്ന് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം വീർക്കുമ്പോൾ കറക്റ്റ് അളവായിരിക്കും. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് കായം കൂടിയിട്ട് വെക്കാം. ഞാൻ ഇതേ ഇത്രയും കായം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മുറിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് കിടന്ന് ഇതും കൂടെ കുതിരിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അരയ്ക്കാനാണേ. ഈ വെള്ളം നമ്മൾ കളയത്തില്ല കേട്ടോ, ഇതിൻ്റെ കൂടെ കിടന്ന് കുതിരട്ടെ. എന്നിട്ട് കായം പോരെങ്കിൽ നമുക്ക് ഇച്ചിരി പൊടി ഇട്ട് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഈ കായം ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ അരയ്ക്കാൻ നേരം കായപ്പൊടി ഇട്ട് കൊടുത്താലും മതി. നമ്മുടെ ദോശയുടെ നമ്മളിട്ടില്ലേ ആ ഇതെല്ലാം അരിയുഴുന്നും കടലപ്പരിപ്പും ഒക്കെ അത് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് അരച്ചെടുക്കാം. ആ വെള്ളം കളയണ്ട കേട്ടോ, അതിൽ കായ ഇട്ടതല്ലേ നമ്മൾ, അതുകൊണ്ട് അത് കളയണ്ട. നമുക്കിത് മിക്സിയുടെ ഒരു ജാറിലോട്ട് ഇട്ട് അരച്ചെടുക്കാം. നമുക്ക് രണ്ടായിട്ട് ഇടാവേ. അരയ്ക്കുക എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് അരയ്ക്കരുത്, തരി തരിപ്പായിട്ട് അരച്ചെടുക്കണം. രണ്ടായിട്ട് ഇട്ട് അരച്ചെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അരച്ചുകൊണ്ട് വരാവേ. ഞാൻ എന്ത് അമ്മ ബാക്കി മാവും അരിയും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ അരച്ചിട്ട് വരാം. ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം നമുക്ക്. ഈ പരുവത്തിന് അരങ്ങിയപ്പോഴത്തേക്ക് ഞാനൊരു 4-5 മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽ മുളക് മാവും കൂടെ, ആദ്യം അരച്ചു വെച്ച മാവും കൂടെ രണ്ടാമത്തെ മാവിൻ്റെ കൂടെ ഇട്ട് ആ മുളകുമായിട്ട് അരച്ചു. മുളക് ഭയങ്കരമായിട്ട് അരയാതിരിക്കാൻ വേണ്ടിയാണ് ലാസ്റ്റിലിട്ട്. നമുക്കത് തരി തരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ടുണ്ട്. അരി മൊത്തം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തു കേട്ടോ. ഇച്ചിരി കൂടെ കട്ടിയായാലും കുഴപ്പമില്ല, അഥവാ നിങ്ങൾക്ക് ലൂസാ വേണ്ടതെങ്കിൽ ലൂസാക്കുകയും ചെയ്യാം. പക്ഷെ കട്ടിയായിട്ടിരിക്കുന്ന ഇതിൻ്റെ ഒരു ടേസ്റ്റേ കണ്ടോ. ഈ ഒരു പരുവത്തിലായിരിക്കണം അരി, ഇങ്ങനെ തരി തരിയായിട്ട് കിടക്കണം. ഇനി നമുക്കിത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. ഇത് കണ്ടോ, കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി, ചുമന്നുള്ളിയില്ലേ, അത് കുറച്ച്, ഇച്ചിരി കൂടുതലുണ്ട്, ഒരു 10-15 കഷ്ണമുണ്ട്, അത്രയുണ്ട്. ഇത് ഒരു 1.5 വലുപ്പത്തിൽ ഇഞ്ചി, അത് പിന്നെ കുറച്ച് കറിവേപ്പില. ഇതൊക്കെ മാവരച്ച ജാറിലേക്ക് ഈ ഇഞ്ചി ഉള്ളിയും കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കാം. അരങ്ങി പോകരുത്, ചതച്ച്, അത് ഒരുമാതിരി ചതയുമ്പോൾ നമുക്ക് കറിവേപ്പില കണ്ടോ. ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഉള്ളിയും ഇഞ്ചിയും കൂടെ. നമുക്ക് ഇതിലേക്ക് ഒരു ആ കറിവേപ്പില ഇട്ടിട്ട് ഒരു കറക്കെ കറക്കാവുള്ളൂ, അതും അരങ്ങി പോകരുത്. അതല്ലെങ്കിൽ കറിവേപ്പില നമ്മളിങ്ങനെ പിച്ചിക്കിറി ഇട്ടാലും മതിയേ. കൂടുതൽ കറിവേപ്പില വേണേ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അരങ്ങി പോകല്ലേ, എന്താ ഞാൻ ചതച്ചിട്ട് വരാം. ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. നമുക്കിതെല്ലാം കൂടി ഈ മാവിലോട്ട് മിക്സ് ചെയ്യാം. നല്ല വടയുടെ മണം വരുന്നുണ്ട് കേട്ടോ.
കായമൊക്കെ നമുക്ക് അത്രയും മതിയായിരുന്നു കേട്ടോ. കായത്തിൻ്റെ നല്ല മണമുണ്ട്, കട്ടക്കായമായതുകൊണ്ടുണ്ടല്ലോ. പൊടിക്കായത്തിനേക്കായാലും നല്ല മണവും ടേസ്റ്റും കാണും. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഈ മുളകിൻ്റെ തരിയൊക്കെ ഇങ്ങനെ കിടക്കണം, അതാ അതിൻ്റെ ഒരു രസം. അതൊക്കെ നമുക്ക് ഇടയ്ക്ക് കടിക്കാനൊക്കെ ഇങ്ങനെ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനൊരു ദോശത്തവ അടുപ്പ് വെച്ചിട്ടുണ്ട്, അപ്പം അതൊന്ന് ചൂടായി വരട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ നോൺ സ്റ്റിക്കിൻ്റെ തവയിലൊന്നുമല്ല ഉണ്ടാക്കുന്നത്. അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇരുമ്പ് ചീനച്ചട്ടിയില്ലേ, അത് അടുപ്പിൽ വെച്ചിട്ട് അതിൻ്റെ കനലിൽ കൊണ്ട് ചൂടായി ചീനച്ചട്ടിയിലേക്ക് നല്ലെണ്ണയില്ലേ നമ്മുടെ എള്ളെണ്ണ, അതൊഴിച്ചിട്ട് അതിലേക്ക് പരത്തിയിടും. എന്നിട്ട് ആ കനലിൽ കിടന്നത് മുരിങ്ങി മുരിങ്ങി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം നമുക്ക് അടുപ്പില്ല കനലും ഇല്ല, അതുകൊണ്ട് ഇതിലുണ്ടാക്കിയെടുക്കാം. എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻസ് വിടണേ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല്ല് ചൂടായതൊന്ന് നോക്കട്ടെ, ഇച്ചിരിയുടെ ചൂടാവിക്കോട്ടെ. നമുക്കിതിലേക്ക് മാവൊഴിച്ച് കൊടുക്കാം. ഇതിച്ചിരി കട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ, കനം കുറച്ചല്ല, കട്ടിയിലാണ് അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് ആട്ടുകല്ലിലൊക്കെ ഇട്ട് അരച്ചുണ്ടാക്കുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക രുചിയാണ്. നമ്മളിപ്പോൾ മിക്സിയിലൊക്കെ ഇട്ട് അരക്കുന്നത്, ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതങ്ങ് സിമ്മിലാക്കി കൊടുക്കാം, നമുക്ക് നല്ല മുരിങ്ങി വരത്തുള്ളൂ. ഇതിന് ഇച്ചിരി സമയം എടുക്കും കേട്ടോ മുരിങ്ങയൊക്കെ വന്ന് വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ആവോ ആ മുളകിൻ്റെ തരിയൊക്കെ കിടക്കുന്നുണ്ടോ, അതിങ്ങനെ കടിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. മുളകൊക്കെ ഇടയ്ക്ക് കടിച്ച് ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല വെള്ള ചമ്മന്തിയും കൂട്ടി തിന്നാം. ചമ്മന്തി എന്ന് പറഞ്ഞാൽ പച്ച തേങ്ങ വെച്ചരച്ച്, വിളഞ്ഞ പച്ച തേങ്ങ വെച്ചരച്ച് കടുക് അതിലേക്ക് താളിച്ചിട്ടിട്ടുള്ള ചമ്മന്തിയും കൂട്ടി തിന്നാൻ നല്ല മറച്ചിടുവാണ്. കണ്ടോ അടിവശം മുരിങ്ങ, നമുക്ക് ആ സൈഡും കൂടെ മുരിങ്ങ വരട്ടെ. സിമ്മിലായിട്ടിരിക്കുന്ന ഞാൻ ഇവിടെയും കൂടെ നമുക്ക് ഇച്ചിരി എണ്ണ തൂവിക്കൊടുക്കാം. നല്ലെണ്ണയാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, പക്ഷേ നല്ലെണ്ണയിലാണ് അതിൻ്റെ ഒരു രുചി. ഉണ്ടാക്കി നോക്കണേ എല്ലാവരും. നമ്മുടെ അടദോശ നന്നായിട്ട് മുരിങ്ങി വന്നിട്ടുണ്ട്, അതേ കണ്ടല്ലോ. നമുക്കിനി അങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ മറ്റേതിലൊഴിച്ചതുപോലെ തന്നെ ഇതിൽ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതോടെ കിടന്ന് മുരിങ്ങി വരട്ടെ, അതുവരെ നമുക്ക് അടുപ്പിലിടാം. നമ്മുടെ അടദോശ അല്ലെങ്കിൽ അമ്മയാർ ദോശ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.